ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത്ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ജിനു ആവാരം, കൂടെ ഞങ്ങളുടെ സ്നേഹത്തോടെ ബിബിച്ചൽ എന്ന് വിളിക്കുന്ന ബിബിൻ ബാബു, അതായത് നമ്മൾ ചാനൽ തുടങ്ങാൻ പ്രേരണയായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം കുറച്ച് മീൻ പിടിക്കാൻ വന്ന അപ്പോഴത്തേക്ക് നമ്മളൊരു വീഡിയോ എടുക്കാനുള്ള നമ്മൾ മീൻ പിടിക്കുന്നതാണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. അഞ്ചെട്ട് ചൂണ്ട ഇത്ര നീളത്തിൽ കുപ്പിയെ കെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് വരാൽ പിടിക്കാനാണ് നമ്മുടെ ഉദ്ദേശം. നമ്മളിത് വള്ളത്തെയാണ് തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കുത്തിയിട്ട് കാട്ടിൽ എവിടെങ്കിലും കൊണ്ട് ഇട്ടേക്കും. അവിടെ വരാൽ വന്നാൽ പള്ളത്തിയൊക്കെ വരാൽ തിന്നാറുള്ളതാണ്. നേരത്തെ കിട്ടിയിട്ടുണ്ട്, ഈ അവസരത്തിൽ കിട്ടുമായിരിക്കും. ഇന്നത്തെ പൗഡർ എന്റെ പൊന്നൊരു തേനീച്ചക്കൂട് ഉണ്ട്. തേനീച്ചക്കൂടല്ലേടാ അനക്കണ്ട, പണി തരും. നമ്മൾ ജീവനുള്ള പള്ളത്തി, വള്ളത്തിയുടെ നട്ടലി കോർക്കാത്ത രീതിയിൽ ഇടത്തരം പള്ളത്തി നമ്മൾ കോർത്തിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കടന്നു കൊടുക്കും, ഇങ്ങനെ കടന്നു കൂടി നടക്കും. വരാൽ കണ്ടാലും വെട്ടുമായിരിക്കും. ഓക്കെ, അപ്പം ഇത് കണക്ക് നമ്മൾ എട്ട് ചൂണ്ട എടുത്തിട്ടുണ്ട്. വേണ്ട, എട്ട് ചൂണ്ട എടുത്തിട്ടുണ്ട്. ഇത് കണക്ക് നമ്മൾ പല സ്ഥലത്തായിട്ടിടും. എന്നിട്ട് നാളെ കാണാം മീൻ കിട്ടുമല്ലോ എന്നുള്ളത് അല്ലേ. ഓക്കെ, മീൻ കിട്ടിയാൽ മീൻ കിട്ടിയായിരിക്കും. അതെപ്പോഴും പത്താണോ? എനിക്ക് തരത്തിലുള്ള പ്രീ സുഹൃത്തുക്കൾ, അപ്പം നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ ഇന്നലെ പള്ളത്തിൽ കൊടുത്തിട്ട് കുപ്പി നോക്കാൻ പോവാണ്. കൂടുതൽ പറയേണ്ടതൊന്നുമില്ലല്ലോ. ബാക്കി അത് വരാനുണ്ടല്ലോ. മീനുണ്ട്, മീനുണ്ട്. അങ്ങ് പോയല്ലോടാ. ഇവിടെ കിടന്ന കുപ്പി ഈ വലിച്ചോണ്ട് തന്നെ അങ്ങ് പോയി. നമ്മളിവിടെ ഇറങ്ങാതെ അങ്ങനെ എടുക്കാം എന്നതിനെ കുറിച്ചാണ് ഗവേഷണം. നമ്മുടെ മാങ്ങ പറിക്കാൻ തോട്ടിയുണ്ട്, അതൊക്കെയാണ് ഇങ്ങോട്ട് പിടിച്ചാലോ. വരുന്നുണ്ട് മീൻ, വരുന്നുണ്ട്. ഉപ്പ് നല്ല മണ്ണാക്ക നല്ല വരാല്ല, അടിപൊളി വരും. ഒരു സൂപ്പർ വരാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉക്കങ്ങ് അകത്താന്ന് തോന്നു കേട്ടോ, ഉക്കങ്ങ് അകത്താ. പിന്നെ ഇവിടെ ഇവിടെ കിടക്കട്ടെ അല്ലേ ചേച്ചിനെ. ഇത് മുട്ടയാണോ കിടക്കുന്നത്? ആക്ക കുത്തിയോ? ആക്ക കുത്തി കുടിച്ചടാ. കൂട്ടിലിടണ്ട, താറാവിട്ട് പറമ്പിൽ പോയിട്ട് എങ്ങനെ പോയേക്കാം. അടുത്ത് നോക്കാം വാ. നമ്മുടെ അവിടെ ഇതേലുണ്ടായിരുന്നു, നമ്മുടെ തെങ്ങലുണ്ടായിരുന്നു. വെറുതെ അതിനെ പോയി വെല്ലു ചെയ്യണ്ട ബാപ്പൂൽ. ഇവിടെ കൊണ്ടുവരാം. എത്ര മാറിക്കിടക്കും
ഗുണമുള്ള സാധനം. അയ്യോ, ഊരിപ്പോവുകയും ചെയ്തു. വിടാന്ന് വിചാരിച്ച ഊരിപ്പോയി. ബാക്കി അതിൻ്റെ തീറ്റി പോയി എടുക്കണോ? ഇവിടെ തന്നെ ഇട്ടാ മതി. തീറ്റി കോർത്തിട്ടാ പോരെ. തീറ്റി കോർത്തോണ്ട് വന്നിട്ടാ മതി. ആ രണ്ട് കുപ്പി എടുത്ത് സൈഡിലോട്ട് ഇട്ടോ. തീറ്റയായിട്ട് വരുമ്പോ എടുത്ത് പുറത്തോട്ട് ഇട്ടാ പോരെ. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഒരു കുപ്പിയും കൂടെ ഉണ്ട്, അതുകൂടെ നോക്കാം. ഇതുവരെ ഒരു മീനാണ് കിട്ടിയത്. ഒരെണ്ണം ചെറുതായിരുന്നു, അതിനെ റിലീസ് ചെയ്യാം നമ്മൾ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷേ അത് തന്നെ ചൂണ്ടെന്ന് ഉക്കുരിപ്പോയി. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുമായിരിക്കും ലാസ്റ്റ് കുപ്പി. മിക്കവാറും നമ്മുടെ വലയിടുമ്പോഴും നമ്മൾ ചൂണ്ട കിട്ടുമ്പോഴുമൊക്കെ തുടക്കവും ഒടുക്കവുമാണ് മീൻ കിട്ടാറ്. ഇടഭാഗത്ത് മിക്കവാറും മീൻ കാണാറില്ല, ലാസ്റ്റ് ചൂണ്ടയാണ്. വരാലുണ്ട് കേട്ടോ. മുടക്കി കിടക്കണം അവിടെ. അയ്യോ പോയി. ഉക്കുരിപ്പേടി മീൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. ഓ, ഇതൊരു വലപ്പീസ് ഇവിടെ കിടപ്പുണ്ടോ? അതേ കിടക്കുന്നത് മീൻ വിട്ടേക്കാം അല്ലേ. നൂരി വിട. ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ, ഒരു നല്ല വരാലുണ്ടായിരുന്ന അത് പോയി. അപ്പുറത്തൊരു ചെറിയ നമ്മൾ റിലീസ് ചെയ്യാനുണ്ടായിരുന്ന അതും പോയി. അകപ്പാട് ഒരു വരാലാണ് കിട്ടിയത്. നമ്മൾ നമ്മുടെ സുഹൃത്തിന് വേണ്ടിയാണ് നമ്മൾ ചൂണ്ട കിട്ടിയത്. അവർക്ക് എന്തോ മെഡിസിൻ ആവശ്യത്തിന് വേണ്ടിയാണ്. ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട കിട്ടിയ മീൻ ഒന്നുകൂടെ കാണിച്ചു തരുമ്പോൾ നിർഭാഗ്യം. അദ്ദേഹത്തിന് ഭാഗ്യവും നമുക്ക് ഇച്ചിരി നിർഭാഗ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു നല്ലൊരു മീനങ്ങ് പോയി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നുണ്ട്. ടാറ്റാ.